ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാച്ചസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൻ്റെ മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കണ്ടു നോക്കാം. ആദ്യം തന്നെ മുട്ടയും ഉരുളക്കിഴങ്ങും ഇതുപോലെ അവിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ച് വെച്ചത്. ആദ്യം തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ മറ്റൊരു ബൗളിലോട്ട് ഞാൻ ഇത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി ഞാനൊരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ കട്ട് ചെയ്ത്. ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ എരിവിന് ആവശ്യാനുസരണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ്. ഇതിലോട്ട് നമ്മൾ അധികം മസാലപ്പൊടികൾ ചേർക്കില്ല. കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലപ്പൊടിയും രണ്ടും കൂടെ മിക്സാക്കിയതാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് നല്ല കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തണ്ട ഇതുപോലെ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ ആക്കിയിട്ട് മറ്റൊരു ബോളിലോട്ട് ഞാൻ ഇത് കടലമാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കടലമാവിലോട്ട് നമുക്കിനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇത്ര മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്ത്. എരിവ് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. കുറച്ച് പിന്നെ കായത്തിൻ്റെ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ്. അപ്പോൾ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് സോഡാപ്പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ബജിയൊക്കെ നല്ല പൊങ്ങി വരെ തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി ചേർത്താണിത് തയ്യാറാക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സോഡാപ്പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പരുവം കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മുടെ ദോശമാവിനൊക്കെയുള്ള അതാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാനിനി മുട്ട താണ്ടേ രണ്ടാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവിച്ച മുട്ട രണ്ടാക്കി വെക്കുന്നു. അങ്ങനെ ഞാൻ ഇതിനെ ഇനിയിപ്പോൾ രണ്ടാക്കി വെച്ചതിന് ശേഷം ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും കൂടി ഇതിലോട്ട് അടുത്തോട്ട് വെക്കുക. അപ്പോൾ ചെറിയ ചെറിയ താണ്ട് ഇതുപോലത്തെ ബോൾസ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മീതെ നമുക്കത് ഇതുപോലെ പ്രസ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് അമർത്തി. അധികം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതുപോലെ ഇത്രയ്ക്ക് മതിയാകും. തോന വെക്കുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞും പോവും, പിന്നെ ഇതിൽ നിൽക്കത്തുമില്ല. അപ്പോൾ അതിനനുസരിച്ച് അളവിൽ നിങ്ങൾ വെച്ച് കൊടുക്കുക. അതായത് ഇതുപോലെ ആക്കിയെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി അടുത്തതായി ചെയ്യാനുള്ളത് ഇതിനെ നമുക്ക് പിന്നെ നല്ല പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇളകിപ്പോകും. അപ്പോൾ മഞ്ഞക്കരു എടുക്കാതെ തന്നെ വെക്കണം. എടുത്താൽ നമുക്കിത് അതിലോട്ട് അധികം നിൽക്കില്ല ഈ മസാല. കടലമാവിൻ്റെ മിക്സിലോട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ മാവാകുന്ന രൂപത്തിൽ ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടെണ്ണയിലോട്ടിട്ട് മുരിച്ചെടുക്കാം. ഞാനിതിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഏത് തരം ബജി തയ്യാറാക്കണമെങ്കിലും ഈ മാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് പിന്നെ മുളക് ബജി, അപ്പോൾ കാബജി, ഇതിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മാവാണ്. അപ്പോൾ ഏത് തയ്യാറാക്കണമെങ്കിലും നിങ്ങളിത് തന്നെ തയ്യാറാക്കാം. കത്തിരിക്കാ ബജി, അതുപോലെ ബ്രെഡ് കൊണ്ട് നമ്മളത് മസാല മുക്കി പൊരിക്കുന്നത്, ഇതിനൊക്കെ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ മാവ് വേഗം തന്നെ വെന്തും കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ അകത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വേവിച്ചതാണ്. പിന്നെ സവാളയൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് ഈ ചൂടെണ്ണയിൽ കിടന്നതന്നെ വേഗം മുരിഞ്ഞും കിട്ടും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് തയ്യാറാക്കി നമുക്ക് നല്ല ചൂട് ചായയോടു കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ, ആദ്യമായാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ഇതെല്ലാം മൂന്നും കൂടി ഒട്ടിപ്പിടിച്ചിരുന്ന കാരണം ഞാൻ അത് മൂന്നും ഒന്ന് ഇളക്കി വിട്ടു കൊടുത്തതാണ്. പിന്നെ ഇത് ഈ മുരിഞ്ഞ് സൈഡിലൊക്കെ കിടക്കുന്ന മാവ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതാണ്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുന്നതോടൊപ്പം തന്നെ ചെയ്ത് കഴിക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ, ചെറിയ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.